ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാം മറ്റവർക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ കെ എസ് ഇ ബി ബില്ല് എല്ലാവരും കണ്ടിട്ടുണ്ട്, അടച്ചിട്ടുണ്ടല്ലേ. ഞാനും കഴിഞ്ഞ ദിവസമാണ് പോയിട്ട് അടച്ചത്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അധിക പേരും ശ്രദ്ധിക്കുന്നത് ഒന്ന് എമൗണ്ട് എത്രയാണ്, എത്ര ബില്ല് വന്നു, പിന്നെ ഒന്ന് ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്, ഡിസ്കണക്ട് ചെയ്യാതെ അടക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്, ഡേറ്റേ നോക്കും നമ്മൾ. ആ രണ്ട് കാര്യങ്ങളെ നമ്മൾ അതിൻ്റെ അകത്ത് നോക്കുന്നുണ്ടേ നോക്കുകയുള്ളൂ. പക്ഷേ അതുമാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ആ ബില്ലിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അവർക്ക് കഴിയുന്ന വിധം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് KSEB ബില്ല്. നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ല, ഇവർ നിങ്ങളതില്ല. അപ്പോൾ ഇത് അവർ തരുന്നത് ഡിമാൻഡ് കം ഡിസ്കണക്ഷൻ നോട്ടീസ് എന്ന പേരിലാണ്. അപ്പോൾ ബില്ല് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് കാണുന്ന KSEB എന്ന് മറ്റേ എഴുതിയിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ താഴെ തന്നെ അതിൻ്റെ ഒരു ആപ്ത വാക്യമുണ്ട്, കേരളത്തിൻ്റെ ഊർജം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിൻ്റെ താഴെ ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞത് ഡിമാൻഡ് കം ഡിസ്കണക്ഷൻ നോട്ടീസ് എന്ന് പറഞ്ഞ് അതിൻ്റെ തൊട്ട് താഴെ തന്നെ എഴുതിയിട്ടുണ്ടാവും അല്ലേ. അതിൻ്റെ താഴത്തെ ഇലക്ട്രിസിറ്റി ആക്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നേരെ താഴെ വന്നാൽ ടോൾ ഫ്രീ നമ്പറാണ്, KSEBന്റെ ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ടോൾ ഫ്രീ നമ്പറിൻ്റെ നേരെ താഴെയായിട്ടാണ് നമ്മളെന്ത് സെക്ഷൻ ഓഫീസിൻ്റെ നമ്പർ, നമ്പറല്ല പേര്, സെക്ഷൻ ഓഫീസിൻ്റെ പേര്. അതിൻ്റെ താഴെയാണ് സെക്ഷൻ ഓഫീസിൻ്റെ നമ്പർ. നമ്മുടെ ഏത് സെക്ഷനാണോ ആ ഓഫീസിൻ്റെ പേരുണ്ടാവും, അതിൻ്റെ നേരെ താഴെ അവിടുത്തെ നമ്പറും ഉണ്ടാവും. പിന്നെ അത് നേരെ കഴിഞ്ഞാൽ ഒരു GST ടിന്നും ഉണ്ട്, ഒരു ബാർകോഡും ഉണ്ട്. ഓക്കെ, ഒരു ടിന്നും GST ടിന്നും ഒരു ബാർകോഡും. പിന്നെ അതിൻ്റെ നേരെ താഴെ വന്നു കഴിഞ്ഞാലാണ് ഒരു 13 നമ്പർ നിങ്ങൾക്ക് കാണാം, C#, ഒരു C# കൊടുത്തിട്ട് ഒരു 13 നമ്പർ. അതാണ് നമ്മുടെ കൺസ്യൂമർ നമ്പർ, അതാണ് നമ്മുടെ കൺസ്യൂമർ ബാർകോഡിൻ്റെ നേരെ താഴെയായിട്ട് അത് നമ്മുടെ കൺസ്യൂമർ നമ്പറാണ്. പിന്നെ അതിൻ്റെ നേരെ താഴെയായിട്ടാണ് എന്ത് ബില്ല് #, കൊടുത്തിട്ടുള്ളത് അല്ലേ. ബില്ല് #, കുറച്ച് നമ്പർ, അതാണ് ബില്ലിൻ്റെ നമ്പർ, ബില്ലിൻ്റെ നമ്പറാണ് അത്, ബില്ല് #എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവിടെ അതിൻ്റെ തൊത്ത് താഴെ തന്നെ CONN ID എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ യുണീക്ക് കൺസ്യൂമർ ID ആണ്, യുണീക്ക് കൺസ്യൂമർ ID ആണ്. പിന്നെ അതിൻ്റെ നേരെ താഴെയായിട്ട് നമ്മുടെ ഉപഭോക്താവിൻ്റെ നെയിം എന്ന് പറ്റി കൊടുത്തിട്ടുണ്ട്, നെയിം. പിന്നെ അതിൻ്റെ നേരെ താഴെ നമ്മുടെ വീട്ടുപേര്, മേൽവിലാസം, മേൽവിലാസവും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ മേൽവിലാസത്തിൻ്റെ നേരെ താഴെ നിങ്ങളുണ്ടോ POLE എന്ന് പറഞ്ഞിട്ടുള്ള, ആ POLE എന്ന് പറഞ്ഞാൽ പോസ്റ്റ് നമ്പറാണ്, നമ്മുടെ പോസ്റ്റ് നമ്പറാണ്. POLE എന്ന് പറഞ്ഞാൽ നമ്മുടെ പോസ്റ്റ് നമ്പറാണ്. പിന്നെ അതിൻ്റെ നേരെ താഴെ എടുത്തു കഴിഞ്ഞാൽ TRANS ട്രാൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ട്രാൻസ്ഫോമറാണ് അത്. അത് അവരെ അധികം ചുരുക്കിയിട്ട് എഴുതി തൊട്ട് മുകളിൽ കണ്ടിട്ടില്ല, പോള് ഞാൻ നേരത്തെ പറഞ്ഞു, അതുപോലെ അതിൻ്റെ താഴെ ട്രാൻസ്ഫോമറാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താണെന്ന് തിരിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചത്. പലതും ചുരുക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നോക്കി എഴുതുന്ന പോളെന്ന ട്രാൻസ് എന്ന് നമുക്ക് പെട്ടെന്ന് തിരിയില്ല. അപ്പോൾ പോളെന്ന് പറഞ്ഞാൽ പോസ്റ്റാണ്, പിന്നെ ട്രാൻസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമറാണ്. ഓക്കെ, പിന്നെ അതിന് നേരെ താഴെയായിട്ടാണ് മീറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു #, കൊടുത്തിട്ടുണ്ട് അല്ലേ. മീറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു #, കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ എനർജി മീറ്റർ നമ്പറാണ്, എനർജി മീറ്റർ നമ്പറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മീറ്റർ #, എന്ന് പറഞ്ഞത് എനർജി മീറ്റർ നമ്പറാണ്, എനർജി മീറ്റർ നമ്പറാണ്. പിന്നെ അതിൻ്റെ നേരെ താഴെയായിട്ടാണ് ബിൽ ഏരിയ അല്ലേ, ബിൽ ഏരിയ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ബിൽ ഏരിയ കോഡാണ്, ബിൽ ഏരിയ കോഡാണ്, ബിൽ ഏരിയ എന്ന് വെച്ചാൽ ബിൽ ഏരിയ ഒരു കോഡാണത് അല്ലേ. നിങ്ങൾ കണ്ടാൽ തരും, ഒരു കോഡാണത് ബിൽ ഏരിയ എന്ന് പറയുന്നത്, ബിൽ ഏരിയ കോഡാണ്. പിന്നെ അതിൻ്റെ നേരെ താഴെയാണ് ബിൽ ഡേറ്റ്, അത് ബില്ല് തയ്യാറാക്കിയ ഡേറ്റ് എന്നാണ്, നമ്മുടെ വീട്ടിൽ വന്ന് എടുത്തിട്ടുണ്ടാവില്ലേ ആ ഡേറ്റാണത്, ബിൽ ഡേറ്റ്. പിന്നെ അതിൻ്റെ നേരെ താഴെയായിട്ടാണ് ഡ്യൂ ഡേറ്റ്, പൈസ അടക്കേണ്ടത്, അതായത് പിഴ കൂടാതെ പൈസ അടക്കേണ്ട അവസാന ഡേറ്റാണ് അതിൻ്റെ തൊട്ട് താഴെ ഡ്യൂ ഡേറ്റ് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയാണ് ഡിസ്കണക്ഷൻ ഡേറ്റ്, അത് നമ്മൾ നോക്കുന്ന ആ ഒരു രണ്ട് ഡേറ്റാണ്, ആ രണ്ട് ഡേറ്റും പിന്നെ എമൗണ്ടുമാണ് നമ്മൾ ഈ ഒരു ഇതിലാകെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്കണക്ഷൻ ഡേറ്റും കൊടുത്തിട്ടുണ്ട്, മുകളിൽ ഡ്യൂ ഡേറ്റ്. അതിൻ്റെ നേരെ താഴെയായിട്ടാണ് ടാരിഫ് കൊടുത്തിട്ടുള്ളത്, ടാരിഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നേരെ താഴെയായിട്ട് പർപ്പസ് കൊടുത്തിട്ടുണ്ട്, എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളത് എന്നുള്ളൊരു പർപ്പസ്, വീട്ടിലെ ആവശ്യത്തിനാണ് ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ അതിൻ്റെ നേരെ താഴെയായിട്ട് S ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, S ഡെപ്പോസിറ്റ്. അതെന്താണെന്ന് ചോദിച്ചാൽ S ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നിലവിലെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റാണ് S ഡെപ്പോസിറ്റ്. പിന്നെ അതിൻ്റെ നേരെ താഴെയായിട്ട് മീറ്റർ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്, അതായത് മീറ്ററിന് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയാനാണ് അവിടെ സ്റ്റാറ്റസ് ഓക്കെ എന്നാണ് ഉണ്ടാവുക, കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഈ സ്റ്റാറ്റസ് ഓക്കെ എന്ന് പറ്റാണ് ഉണ്ടാവുക, മീറ്റർ സ്റ്റാറ്റസ് ആണത്. ദാൻ അതിൻ്റെ നേരെ താഴെയായിട്ടാണ് ലോഡ്, അതായത് കണക്ട് ചെയ്ത ലോഡാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്ട് ചെയ്ത ലോഡ് എത്രയാണെന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ നേരെ താഴെയായിട്ടാണ് സി ഡിമാൻഡ്, സി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ
കോൺട്രാക്ട് ഡിമാൻഡാണ്. സി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ഡിമാൻഡാണ്. പിന്നെ അതിൻ്റെ നേരെ താഴെയായിട്ട് ഫേസ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ഫേസോ അല്ലെങ്കിൽ ത്രീ ഫേസോ ആയിരിക്കും, രണ്ടായിരിക്കും ഉണ്ടാവുക. സിംഗിൾ ഫേസോ ത്രീ ഫേസ് ആയിരിക്കും ഉണ്ടാവുക, രണ്ട് ഫേസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എവിടെ എന്താണോ അതായിരിക്കും അവിടെ കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ അതാ PRVS RD ഡേറ്റ് എന്ന് മറ്റേ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒടുവിൽ റീഡിംഗ് കണക്കാക്കിയ തീയതിയാണ്, ഏറ്റവും അവസാനം റീഡിംഗ് കണക്കാക്കിയ തീയതിയാണ്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് PRS S ആണ്. നേരത്തെ മുകളിൽ PRV ആണ്, താഴെ PRS ആണ്. PRS RD ഡേറ്റ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ റീഡിംഗ് ഡേറ്റ് ആണ്. അപ്പോൾ ഈ ബില്ലിലെ റീഡിംഗ് ഡേറ്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ മുകളിൽ കഴിഞ്ഞ മാസത്തെ ആയിരിക്കും, കഴിഞ്ഞ ബില്ലപ്പാണ് കൊടുത്ത് ആ ഡേറ്റ് ആയിരിക്കും മുകളിലുണ്ടാവുക. അതിൻ്റെ തൊട്ട് താഴെ ഈ ബില്ലിൻ്റെ ഡേറ്റ് ആയിരിക്കും. പിന്നെ അതിൻ്റെ താഴെ MT RD OMF എന്ന് പറ്റി ബ്രാക്കറ്റിലാക്കി കൊടുത്തിട്ടുണ്ട്. അതെന്തെന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറാണത്. പിന്നെ അതിൻ്റെ നേരെ താഴെ വന്നു കഴിഞ്ഞാൽ പ്രീവിയസ് പെയ്ഡ് ഡേറ്റ് PRV പെയ്ഡ് ഡേറ്റ് എന്നാണ്, ചുരുക്കത്തിലാണ് എഴുതിക്കുന്നത് പ്രീവിയസ് പെയ്ഡ് ഡേറ്റ് എന്നാണ്, PRV പെയ്ഡ് ഡേറ്റ് എന്നാണ്. അത് നമ്മൾ ഒടുവിൽ പൈസ അടിച്ച, ഏറ്റവും അവസാനം പൈസ അടിച്ച ഡേറ്റാണ്. പിന്നെ അതിൻ്റെ നേരെ താഴെയായിട്ട് പ്രീവിയസ് പെയ്ഡ് എമൗണ്ട് ഉണ്ട്, അത് ഒടുവിൽ അവസാനം അടച്ച എത്ര തുകയാണെന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ഇത് അതിൻ്റെ താഴെയായിട്ട് കുറേ കൊടുത്തിട്ടുണ്ട്, കറണ്ട് പ്രീവിയസ് എന്ന് പറ്റി കുറേ കൊടുത്തിട്ടുണ്ട്, ആവറേജ്. അവിടെ ഒരു നാല് ഇത് കൊടുത്തിട്ടുണ്ട്. കറണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ റീഡിംഗ് ആണ്. അതിൻ്റെ തൊട്ട് അപ്പുറമാണ് പ്രീവിയസ് പറയുന്നത്. പ്രീവിയസ് എന്ന് പറയുന്നത് ഒടുവിലത്തെ റീഡിംഗ് ആണ് പ്രീവിയസ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറമായിട്ട് ആകെ ഉപയോഗമാണ്, ആകെ നമ്മൾ ഉപയോഗിച്ചതാണ്. പിന്നെ ആവറേജ് നമ്മുടെ ശരാശരി ഉപയോഗമാണ്, അതാണ് ഈ നാലും അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അതിൻ്റെ താഴെയായിട്ട് ഇത് നമ്മുടെ എമൗണ്ട് വരുന്നുണ്ട്, ഫിക്സഡ് ചാർജ് 90, പിന്നെ മീറ്റർ റെൻറ്റ് എത്രയാണോ അത് ഇതിലുള്ള എമൗണ്ടാണ് ഞാൻ വായിച്ചത്. അപ്പോൾ മീറ്റർ റെൻറ്റ് എത്രയാണോ അത്, പിന്നെ എനർജി ചാർജ് എത്രയാണോ അത്, പിന്നെ ഡ്യൂട്ടി, പിന്നെ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡീസ് ഉണ്ട്, പിന്നെ അതെല്ലാം കൂടെ റൗണ്ട് ഓഫ് ചെയ്യാനായിട്ട് ഒരു എമൗണ്ട് ഇടും. അപ്പോൾ ടോട്ടൽ ബില്ല് എമൗണ്ട്, പിന്നെ അതിൻ്റെ താഴെയായിട്ട് ബില്ല് എമൗണ്ട് വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ താഴെയായിട്ട് സർചാർജ് വരുന്നുണ്ട്, പിന്നെ ഏറ്റവും ടോട്ടൽ എത്ര നമ്മൾ ബില്ലടക്കണം ഈ ഒരു എമൗണ്ടും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നേരെ ഏറ്റവും താഴെയായിട്ട് റിമാർക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തെന്ന് വെച്ചാൽ നമ്മുടെ GST ആണ്, മീറ്റർ വാടകേൻ്റെ GST വിവരങ്ങളൊക്കെയാണ്. 12%, 9%, 9% പറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നേരെ താഴെയായിട്ട് ഇപ്പം ഓൺലൈൻ മറ്റ് വെബ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് KSEB. പിന്നെ അതിൻ്റെ നേരെ താഴെയായിട്ട് ഒരാളുടെ പേര് കൊടുത്തിട്ടുണ്ട്, അത് മീറ്റർ റീഡ് എടുത്ത ഉദ്യോഗസ്ഥൻ്റെ പേരാണ്, ആരാണോ റീഡിംഗ് എടുത്ത അവരുടെ പേരാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ നേരെ താഴെയായിട്ട് വരുന്നത് ഒരു ഡേറ്റാണ്, അതിപ്പോൾ എടുത്തത് റീഡിംഗ് എടുത്ത് തീയതി സമയമാണ്, അത് ഏത് സമയത്താണ് എടുത്തത്, ഏത് ഡേറ്റിനാണ് എടുത്തതെന്ന് പറ്റിയുള്ള ഒരു ഡേറ്റാണ് ഏറ്റവും അവസാനം കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു KSEB ബില്ലിൽ ഉണ്ടാവുക. അപ്പോൾ ഇത് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.